ഹലോ ഹലോ വാസുണ്ട സൗത്ത് വാസുണ്ട നിന്നെ അന്ന് കണ്ടിട്ട് പോയതാ, നിന്നെ പിന്നെ കണ്ടില്ലടാ. അതല്ലേ അണ്ണ, നീ പിന്നെ സിറ്റിയിലൊന്നും കേറിയില്ല? കേറി കേറി. നിന്നെ കണ്ടില്ലല്ലോ നിന്നെ ഇത്ര നാള്. ആ കൊറേ ദിവസം അടിയും വഴക്കും ഒക്കെ ആയിരുന്നു, നമ്മള് കൊറേ പിള്ളേരെ കിടലായിരുന്നു. നിന്റെ ചേട്ടനെ രണ്ടു ദിവസം കളിപ്പിച്ചില്ല, അപ്പൊ തന്നെ നമ്മള് ജയിക്കാൻ തുടങ്ങി. നമുക്ക് കാര്യം മനസ്സിലായടാ, നമുക്ക് കാര്യം മനസ്സിലായി. ചില അമ്മമാര് എരണോ മനസ്സിലായ, ചില അമ്മമാര് എരണോണ്. രണ്ടു കാര്യങ്ങളാ വിട്ടേരെ, ഫസ്റ്റ് ഈസ് പാസ് റിക്രൂട്ട് ചെയ്ത് പോയി. ഒരു മിനിറ്റ്, ഞാൻ വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. നിന്നെ ഞാൻ ഇവിടുത്തെ കുറച്ച് പയ്യന്മാരെ പരിചയപ്പെടുത്തണോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്, അപ്പോഴാണ് നീ വന്നത്. നീ ഒന്ന് ഇപ്പൊ വരും, ഇപ്പൊ വരും. കഴിവില്ലാത്തവന്മാരൊക്കെ ഇപ്പൊ വരും. അപ്പൊ അതൊന്ന് കാണുമ്പോ നിനക്കൊരു ആശ്വാസം വരും കേട്ടാ. ഇത്ര കഴിവില്ലാത്തവരൊക്കെ എങ്ങനെ ടി വിയിൽ കേറി എന്നൊരു, അപ്പൊ നിനക്ക് എന്തായാലും കേറാൻ പറ്റുമോ എന്നുള്ളൊരു ഹോപ്പ് വരും. മനസ്സിലായോ? ഒരാളെ പരിചയപ്പെടുത്തി തരാം, അന്നേരം നിനക്ക് മനസ്സിലാവും. പുള്ളിയൊക്കെ ടി വിയിൽ ഉണ്ടെങ്കിൽ നിനക്ക് ഈസി ആയിട്ട് എന്തായാലും ടി വിയിൽ കേറടാ. പിന്നെ എന്തൊക്കെ വിശേഷം? സ്കൂളിലൊക്കെ പോകാറുണ്ടോ? പരീക്ഷ എടുക്കണോ? ചന്ദ്ര റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയൊക്കെ അല്ല, പിന്നെ നമ്മള് ഇച്ചിരി വിഷയമാണ് വണ്ടി. എനിക്കും കേറാം. അതൊക്കെ അത്ര ഉള്ളു വാസണ്ണ. ഏതാ അത്ര ഉള്ളു, അത്ര ഉള്ളു, അത്ര ഉള്ളു, അത്ര ഉള്ളു. നീ കാര്യം പറഞ്ഞോട്ടെ സത്യ. ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ഇത് കേട്ടാ. ഇപ്പൊ ഒരാളോടെ പരിചയം, ഒരാളോടെ പരിചയപ്പെടുത്തരാം. കോലിടറല്ലേ ഡ്രസ് മാറാൻ പറഞ്ഞായിരുന്നോ? ഞാനില്ല, ഞാൻ പറഞ്ഞ ഈ ഡ്രസ് ഇട്ട് തന്നെ എന്തെങ്കിലും വരെ കൊല്ലു ആരല്ലേ ഇതൊരു പോണന്മാര് നമ്മളെ ഡ്രസ് എന്ന് പറഞ്ഞ് വന്നിട്ട് കഴിഞ്ഞ ദിവസം വെട്ടി കടലറിഞ്ഞുണ്ടായിരുന്നു. വേറെ ഡ്രസ്സും ഇല്ലാതിരുന്നിട്ട് വേറെ ഇവിടെ നിന്ന് വെട്ടി അവൻ രണ്ട് കറക്കം ആണല്ലേ അസം കൊണ്ടാണ് അവര് വേഷം പറഞ്ഞവനെ കൊന്നാലെ. എനിക്ക് ഡ്രസ് ഒന്ന് മാറാമയാ, ഉടുപ്പൂരിട്ട് വേണേ കൊല്ല. ഹെൽമെറ്റ് മനസ്സിലായി നാച്ചുറൽ ആയിട്ട് നമ്മള് ആ സൗത്തിനെ കൊണ്ടുവന്നിട്ട് എന്തറാന്നൊക്കെ വെച്ചിട്ട് ഇടിച്ചവരി കേട്ടണം. കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോഴത്തേക്ക് ഗ്യാങ് ഹൗസിന്റെ മുന്നിൽ മുട്ട ഉടക്ക്. ആരൊക്കെ തമ്മി?
ഞാൻ നോക്കിയപ്പോ സൗത്ത്, അതായത് നമ്മുടെ ഗാംഗോസിലോട്ട് ഏതൊരു പയ്യൻ വണ്ടി അവിടെ നിന്ന് കോർണർ അടിച്ചു വന്നപ്പോ കല്ലി തൊട്ട് നേരെ ഇല്ലാത്ത വന്നേട്ടാ വണ്ടി. അവനായിട്ട് മുട്ട നടക്കം, അവനെ ഇവിടെ ചിടിക്കാൻ. സെക്യൂരിറ്റിയാ? സെക്യൂരിറ്റി അല്ല, എവ 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 ഞാൻ ഒരു വിധത്തില് ഇടയി നമ്മളെ തമ്പിയാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഊരി വിട്ട്, അല്ലെങ്കിൽ അവര് എടുത്തോണ്ട് പോയി ഇടിച്ച് പഞ്ഞു കിട്ടാനെ. ബാബു ഭയങ്കര ഡീലേ കേട്ടോ, അത് ഭയങ്കര ഷോക്ക് കേട്ടോ, ഭയങ്കര ഡീലേ. മല്ലി വണ്ടി ഇല്ലേ, മല്ലി എന്റെ വണ്ടി വെള്ളത്തിൽ പോയി. മല്ലി പറഞ്ഞത് ഗാംഗോസിന്റെ ഫ്രണ്ട്, നീ എങ്ങനെ നിക്കുന്നത് ഗാംഗോസിന്റെ ഫ്രണ്ട്? ഞങ്ങള് നാലും അഞ്ചു പേര് ഇവിടെ നിക്കുന്നത് പിന്നെ മുൻചാണോ? മുമ്പേ ഞാൻ പറഞ്ഞതിന് രണ്ടാമത്തെ ആളതാണ്. ഇവർ രണ്ടുപേരാണ് ഞാൻ പറഞ്ഞ രണ്ടാൾക്കാര്. അതെ, മല്ലിക്ക് ഭയങ്കര സ്നേഹമാണ്, നമ്മളാണ് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ തരാൻ ആര്? ഒരാള്, ഒരു പെൺകൊച്ച. അതാരാ? പേര് കുട്ടി, കുട്ടി ദേവു. കുട്ടി ദേവു? ദേവുകുട്ടിയാണ്? ദേവുകുട്ടി ഓൾറെഡി എനിക്ക് ഗിഫ്റ്റ് തന്നെയാണല്ലോ. ഇനി ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഹലോ അശ്വന്ന. ഹലോ ദേവകുട്ടി പറഞ്ഞു. ഓ, അശ്വന്നന്റെ പെരുന്നാളിന് വേണ്ടി അന്ന് വാങ്ങി വെച്ചതാ ഞാനത്. അത് ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല എനിക്ക്. എനിക്ക് പെരുന്നാളിന്റെ അന്നൊരു വണ്ടി തന്നില്ലായിരുന്നോ? അത് ഞാൻ തന്നിട്ടില്ല, അത് കെവിൻ ആരോ ആണ് തന്നത്, വേറെ ആരോ ആണ് തന്നത്. അല്ല, ലൂക്കന്റെ ഞാൻ തന്നത്. ആണോ? ഞങ്ങളങ്ങോട്ട് വരാം, ഞങ്ങളങ്ങോട്ട് വരാം. നമ്മുടെ ബാബു ചന്ദ്ര ഇവരെ ഇപ്പഴെങ്ങും ആവത്തില്ല. അങ്ങനെയല്ല, ബാബു നമുക്ക് ഒരു പ്ലാനും ഇല്ല. ഇതിപ്പം ചേട്ടൻ ആരാണ്? ബാബു ചേട്ടൻ ആരാണ്? ബാബു ചേട്ടാ അല്ല ചേട്ടാ, ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതാണ് ബാബു. അതല്ല ഞാൻ ചോദിച്ചത്, പറഞ്ഞു കൊടുത്താ ടിവിയിലെ റോള്. മെമ്പർ
ആരെവനും ചോദിച്ചത് അവൻ ഓർമ്മ കേട്ട സെക്യൂരിറ്റി മാറില്ല ആരും മരിച്ചില്ല പോയി കേട്ടാ അഭിനയം കൊള്ളായി എരിച്ചിരി എരിച്ചിരി